आत्मारामाश्रमणयः निर्ग्रन्तापि उरुक्रमे कुर्वन्ति अहैतुकीं भक्तिं इत्थं भूतगुणो हरिः। ശ്രീമദ്ഭാഗവതം എഴുതാനുള്ള ആ സന്ദർഭം നമ്മൾ രാവിലെ വർണ്ണിച്ചു. വ്യാസഭഗവാൻ ഭാഗവത രചന സമാധിയിൽ ഇരുന്ന് എഴുതി എന്നുവെച്ചാൽ വ്യാസൻ ഓലയും എഴുത്താണിയുമായിട്ട് ഇരുന്നാൽ വ്യാസനിലൂടെ ഭഗവാൻ എഴുതിക്കൊള്ളും. സമാധി എന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ, എവിടെ അഹങ്കാരമില്ലയോ, ഞാൻ ചെയ്യണു എന്നുള്ള ഭാവമില്ലയോ, അവിടെ കർമ്മം പലർക്കും സംശയം, ഞാൻ ചെയ്യണു എന്നുള്ള ഭാവമില്ലെങ്കിൽ കർമ്മം നടക്കുമോ എന്നാണ്. ശരിക്ക് കർമ്മം നടക്കാനുള്ള ഏറ്റവും വലിയ തടസ്സം ഈ ഞാൻ ചെയ്യണു എന്നുള്ള ഭാവമാണ്. അതവിടുന്ന് നീങ്ങി ഭഗവാന്റെ കയ്യിൽ ഒരു യന്ത്രമായിട്ട് തിരുന്നാൽ കർമ്മം ഒരു വിധത്തിലുള്ള തടസ്സവും കൂടാതെ ഭംഗിയായിട്ട് പൂർവാധികം സുന്ദരമായിട്ട് നടക്കും. അപ്പൊ സമാധി എന്ന് വെച്ചാൽ അതാണ് ഒരർത്ഥം. സമാധിക്കർത്ഥം യന്ത്രമായിട്ടിരുന്നാൽ തന്നെ സമാധിയിലാണ് ചിത്തം, അവിടെ വ്യക്തിത്വ ബോധമില്ല, ഈശ്വരൻ മാത്രം. വ്യാസഭഗവാൻ അങ്ങനെയാണ് ഭാഗവതം എഴുതിയത് എന്നാണ്. സമാധിന അനുസ്മര തദ്വിചേഷ്ടിതം, അങ്ങനെ വ്യാസൻ ഭാഗവത കഥ എഴുതി. ഭാഗവതം എവിടുന്ന് തുടങ്ങണമെന്ന് പറയാൻ ഒക്കില്ല. ഭാഗവതം വ്യാസൻ എഴുതി എന്ന് പറഞ്ഞത് തന്നെ ഈ ഭാഗവത പുസ്തകത്തിന്റെ ഉള്ളിലാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഭാഗവതം എവിടെ നിന്ന് തുടങ്ങണു, എവിടുന്ന വ്യാസവചനം? അപ്പൊ ഭാഗവതം ഒരു സ്ഥലത്ത് നിന്ന് വ്യാസൻ എഴുതി തുടങ്ങി. ഭഗവത് ഗുണങ്ങൾ പറയണത് എവിടെയൊക്കെയോ അതൊക്കെയാണ് ഭാഗവതം എന്ന് എടുക്കേണ്ടത്. അതിനെ പിന്നാലെ സൂതമഹാമുനി പറഞ്ഞു. സൂതമഹാമുനി പറഞ്ഞതിനെ വീണ്ടും വ്യാസൻ ഭാഗവതമാക്കി രചിച്ചു. എങ്ങനെ വേണമെങ്കിലും പറയാം. ഇവിടെ ഏതായാലും ഇനി അടുത്തത് മഹാഭാരതത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ഒരു സംഭവമാണ് ഇവിടെ പറയണത്. യുദ്ധമൊക്കെ കഴിഞ്ഞു, കുരുക്ഷേത്ര ഭൂമിയിൽ കൗരവന്മാരൊക്കെ മരിച്ചു കിടക്കുകയാണ്. പാണ്ഡവരും കാര്യമായിട്ട് ബാക്കിയൊന്നുമില്ല. ആരാ അപ്പൊ ജയിച്ചത് എന്ന് വെച്ചാൽ പറയാനൊന്നുമില്ല. പാണ്ഡവർ അഞ്ചു പേര് ബാക്കി, കൗരവരും മരിച്ചു, പാണ്ഡവർ സൈന്യത്തിലും ഏകദേശം മുഴുവനും മരിച്ചു. ചതുപ്പഞ്ചാവശേഷിതാഹ, കുറച്ചു പേര് ബാക്കിയുണ്ട് അത്രേ ഉള്ളൂ. ആ അവസരത്തിൽ കൗരവവശത്തിൽ മൂന്ന് പേര് ബാക്കിയുണ്ട്. മുഖ്യമായിട്ട് കൃതവർമ്മ, അശ്വത്ഥാമാവ്, കൃപാചാര്യൻ. അശ്വത്ഥാമാവിന് തോന്നി ഈ സമയത്ത് ദുര്യോധനന് പ്രിയമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനെ ധരിച്ച അശ്വത്ഥാമാവ് രാത്രി പാണ്ഡവരുടെ കൂടാരത്തിൽ കയറി ഉറങ്ങിക്കിടക്കുന്ന അനേകം പേരെ വെട്ടിക്കൊന്നു. ഭഗവാൻ പാണ്ഡവരെയൊക്കെ കൂട്ടിക്കൊണ്ട് കൂടാരത്തു നിന്ന് ദൂരത്തെവിടെയോ പോയി താമസാക്കിയതുകൊണ്ട് പാണ്ഡവരെ ആരെയും അശ്വത്ഥാമാവിന് കിട്ടിയില്ല. പക്ഷെ കൂടാരത്തിൽ ഉറങ്ങുന്നവരെയൊക്കെ കൊന്നു. അതിന്റെ കൂട്ടത്തില് പഞ്ചപാണ്ഡവരുടെ അഞ്ചു മക്കൾ, ദ്രൗപദിയുടെ അഞ്ചു മക്കളെയും അശ്വത്ഥാമാവ് ഉറങ്ങിക്കിടക്കുമ്പോ കൊന്നു. ക്ഷത്രിയന്മാർക്ക് യുദ്ധത്തിൽ മരിക്കുന്നത് വലിയ ദുഃഖമുള്ള കാര്യമല്ല, പക്ഷെ ഈ കുട്ടികൾ ഉറങ്ങിക്കിടക്കുമ്പോ എല്ലാത്തിനെയും കൊന്ന് ദ്രൗപദി ഈ വാർത്ത ദുര്യോധനനെ വന്ന് അറിയിക്കുകയും ചെയ്തു എന്നാണ്. ഭർത്തു പ്രിയം ദ്രൗണി രീതി സ്പശ്യന്ന് കൃഷ്ണാസുതാനാം സ്വപതാം ശിരാംസി ഉപാഹരത് വിപ്രിയമേവ തസ്യ ജുഗുപ്സിതം കർമ്മ വിഗർഹയന്തി. എന്നാ ദുര്യോധനന് അത് ഇഷ്ടായോ ഇങ്ങനെ കൊന്നു എന്ന് പറഞ്ഞ വാർത്ത? എന്നുവെച്ചാൽ ദുര്യോധനൻ വളരെ വിഷമിച്ചു മരിച്ചു എന്ന. ജീവിതകാലം മുഴുവൻ താൻ ഒരു വീരനാണെന്ന് അഭിമാനിച്ചിരുന്ന ആള് വീരയുദ്ധം ചെയ്ത് മരിക്കുകയാണെന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു. അപ്പൊ മരിക്കുമ്പോ കേട്ട വാർത്ത ഉറങ്ങിക്കിടക്കുന്നവരെയൊക്കെ കൊന്നു തന്റെ കൂട്ടത്തിലുള്ള അശ്വത്ഥാമാവ്. അങ്ങനെ വിപ്രിയമേവ തസ്യ, ദുര്യോധനൻ മരിച്ചും കഴിഞ്ഞു. അശ്വത്ഥാമാവിനെ ദ്രൗപദി ഇവിടെ തല അടിച്ച് കരയുകയാണ്. അപ്പോഴാണ് അർജുനനും ഭഗവാനും ഒക്കെ അവിടെ ഉണ്ട്. അർജുനൻ ഗാന്ധീവം കയ്യിലെടുത്തുകൊണ്ട് പ്രതിജ്ഞ ചെയ്തു, ഈ കൊലയാളിയുടെ തല ഞാനിവിടെ കൊണ്ടുവന്നിടാം എന്ന് പ്രതിജ്ഞ ചെയ്ത് രഥത്തിൽ കയറി കൃഷ്ണനെയും വിളിച്ചു, ഭഗവാനെ വരൂ, കൃഷ്ണ വരൂ. ഭഗവാനും കൂടെ ചെന്നു, ഒന്നും ചോദിച്ചില്ല ഭഗവാൻ. അശ്വത്ഥ
അർജുനൻ വിളിച്ചു, കൂടെ ചെന്നു. കുറച്ചു ദൂരം രഥം ഓടിച്ച് അശ്വത്ഥാമാവ് എവിടെയെന്ന് ഇങ്ങനെ തെരഞ്ഞു തെരഞ്ഞുകൊണ്ട് പോകും. അശ്വത്ഥാമാവ് ഓടി 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 വളരെ ദൂരം ചെന്നു. അവസാനം അർജുനൻ പുറകെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനോ അറിയാം അശ്വത്ഥാമാവിന്റെ കയ്യിൽ ഭയങ്കരമായ ഒരു അസ്ത്രമുണ്ട്. മഹാഭാരതത്തിൽ ഈ കഥ എങ്ങനെയാന്ന് വെച്ചാൽ ഭീമനാണ് പോണത്, അർജുനൻ പുറകെയാണ് പോണത്. ഭീമൻ പോവാണ് ദ്രൗപദിക്ക് സമാധാനം കൊടുക്കാൻ വേണ്ടി. ഭീമനാണ് ഗദയും എടുത്തുകൊണ്ട് അശ്വത്ഥാമാവിനെ കൊല്ലാൻ പോണത്. പക്ഷേ ഭഗവാന് ഭയം തോന്നുന്നു, അശ്വത്ഥാമാവിന്റെ കയ്യിൽ ഭയങ്കരമായ ഒരു അസ്ത്രമുണ്ട്, ബ്രഹ്മശീർഷം. അത് ഇത്ര കാലം പ്രയോഗിച്ചിട്ടില്ല. ആ ബ്രഹ്മശീർഷം ഭീമന്റെ നേരെ പ്രയോഗിക്കും എന്ന് ഒരു ഭയം കൊണ്ടാണ് ഭഗവാൻ അർജുനനെയും കൂട്ടിക്കൊണ്ട് പുറകെ പോണത്. അങ്ങനെയാണ് മഹാഭാരതത്തിലെ കഥ. ഇവിടെ അർജുനനെയും കൂട്ടിക്കൊണ്ട് ഭഗവാൻ പുറകെ പോകുന്നു. ഭാരതത്തിലെ വ്യാസാശ്രമത്തിന്റെ അടുത്ത് വെച്ചാണ്, ഇവിടെ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് പറയണില്ല. വളരെ ദൂരം പോയി അശ്വത്ഥാമാവ് അർജുനന്റെ നേർക്ക് ആ ബ്രഹ്മശീർഷം പ്രയോഗിച്ചു. ഒരു പുല്ലെടുത്ത് ബ്രഹ്മശീർഷം അഭിമന്ത്രിച്ചയച്ചു. അത് ഉഗ്രമായ തേജസ്സോടുകൂടെ ആ ശക്തി അർജുനന്റെ നേരെ വരികയാണ്. അർജുനന് പോലും മനസ്സിലായില്ല ഇത് എന്താണെന്നാണ്. കൃഷ്ണ കൃഷ്ണ മഹാഭാഗം ഭക്താനാം അഭയങ്കരാം ത്വമേവോ ത്വമേവ ത്വമേകോ ദഹ്യമാനാനാം അപവർഗോ ഹി സംസൃതേ ത്വമാദ്യ പുരുഷ സാക്ഷാദ് ഈശ്വര പ്രകൃതേ പരാ മായാംബ്യുതസ്യ ചിത്ശക്ത്യാ കൈവല്യേ സ്ഥിത ആത്മനി. കൃഷ്ണ കൃഷ്ണ മഹാഭാഗ. ഹേ ഭഗവാനേ ശ്രീകൃഷ്ണ, സംസാരം എന്നൊരു തീയുണ്ട്. ആ തീ ചുട്ടരിക്കുമ്പോ തന്നെ ആ തീയിൽ പെട്ട് വലയുന്ന ജീവൻ കൃഷ്ണാന്ന് വിളിച്ച് ഭഗവാനെ വിളിച്ച് കരയുമ്പോ ഭഗവാൻ രക്ഷിക്കണം. ത്വമേവോ ത്വമേകോ ഹി ദഹ്യമാനാം അപവർഗോസി സംസൃതേ. സംസാരം എന്ന് പറയുന്ന ആ ഒരു തീയിൽ നിന്ന് രക്ഷിക്കുന്നവന് ഈ ഒരു അസ്ത്രതേജസ് നിന്ന് രക്ഷിക്കാൻ എന്തെങ്കിലും കഷ്ടമുണ്ടോ? ഭഗവാനെ, ഈ അസ്ത്രത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണം. ഇതൊക്കെ നമുക്കുള്ള പ്രാർത്ഥനയാണേ. അല്ലെങ്കിൽ ഈ ഒരു അമ്പ് വരുന്ന ഘട്ടത്തിൽ എന്തിനാ ഇങ്ങനെയൊരു സ്തുതി? ഒരു ഭയങ്കരമായ അസ്ത്രം വരുന്നിടത്ത് ഭഗവാനെ സംസാരത്തിന്റെ തീയിൽ നിന്ന് രക്ഷ. എവിടെങ്കിലും ഒരിടത്ത് നമുക്കൊരു പ്രാർത്ഥന പറഞ്ഞു തരണം വ്യാസൻ. അങ്ങനെ ചിലപ്പോ ഒരു ഘട്ടത്തിലായിരിക്കും നമ്മളും ഭാഗവതം തുറക്കണതേ. കുടുംബത്തിൽ അനേക വിഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും ഭാഗവതം ഇങ്ങനെ തുറക്കുമ്പോ കൃഷ്ണ കൃഷ്ണ മഹാഭാഗ ഭക്താനാം അഭയങ്കരാം ത്വമേകോ ദഹ്യമാനാനാം അപവർഗോസി സംസൃതേ. സംസാരം എന്നുള്ള തീയിൽ നിന്ന് ഭഗവാനെ രക്ഷിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഭഗവാനൻ അർജുനനോട് പറഞ്ഞു, അർജുന ബ്രഹ്മശീർഷമാണിത്, തിരിച്ച് ബ്രഹ്മാസ്ത്രം അയക്കാം. അത് രണ്ടും കൂടെ കൂട്ടിമുട്ടിയാൽ പ്രപഞ്ചമേ തകർന്നു പോകും. പക്ഷെ ഭഗവാൻ എന്തു പറഞ്ഞു? അർജുനനെ കൊണ്ട് ബ്രഹ്മശീർഷം അയപ്പിച്ച് രണ്ടും കൂടെ വലിച്ചെടുക്കാൻ പറഞ്ഞു. ആര് വിക്ഷേപിക്കണോ അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അർജുനൻ അമ്പ് അയക്കേണ്ടി വന്നു. അമ്പ് അയച്ച് രണ്ടമ്പും കൂടെ വലിച്ചെടുത്തു. എന്നിട്ട് അശ്വത്ഥാമാവിനെ പിടിച്ച് വരിഞ്ഞ് കെട്ടി കെട്ടി രഥത്തിൽ കയറ്റിയിട്ടു. പോകുന്ന വഴിയിൽ ഭഗവാൻ പറഞ്ഞു, ഇവനെ കൊന്നുകളയാ. ഇത് യാതൊരു വിധത്തിലും ഇവനോട് ക്ഷമ ഇവന് കൊടുക്കരുത്, ഇവനെ കൊന്നുകളയാം. പക്ഷെ അർജുനന് മനസ്സ് വന്നില്ല. അശ്വത്ഥാമാവിനെ വലിച്ചു കെട്ടിക്കൊണ്ടുവന്ന് ഒരു മൃഗത്തിനെ വലിച്ചു കെട്ടിക്കൊണ്ടുവരുന്ന ആ മാതിരി വലിച്ചു കെട്ടിക്കൊണ്ടുവന്ന് ദ്രൗപദിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഇട്ടു. തഥാഹൃതം പശുപത് പാശബദ്ധം അവാങ്മുഖം കർമ്മ ജുഗുപ്സിതേന നിരീക്ഷ കൃഷ്ണ അപകൃതം ഗുരോഹോ സുതം വാമസ്വഭാവ കൃപയാ നനാമച. ദ്രൗപദിയുടെ ദുഃഖം എത്ര കണ്ട് ആഴമുള്ളതായിരുന്നു. മക്കളൊക്കെ മരിച്ചപ്പോ എത്ര കണ്ട് ഒരു അമ്മയ്ക്ക് ദേഷ്യം വരണം. ദുഃഖം കാരണം, ശോകം കാരണം സ്വന്തം മക്കളെ കൊന്ന ആ കൊലയാളിയെ കാണുമ്പോ ഒരമ്മയ്ക്ക് എത്ര ദേഷ്യം വരണം. കോപം വന്നു കഴിഞ്ഞാൽ ആഞ്ജനേയ സ്വാമി സുന്ദരകാന്ഡത്തിൽ പറയണു, കോപം വന്നാൽ ഹന്യാദ് ഗുരുവിനപി. ഈ വികാരം വരുമ്പോഴാണ് നമുക്ക് ധർമ്മബോധമൊക്കെ പോയി പോകും. എന്തെങ്കിലുമൊക്കെ വികാരത്തിന് അടിമപ്പെടുമ്പോ ധർമ്മം ഒന്നും അവിടെ ഓർമ്മയേ ഉണ്ടാവില്ല. അത് ഗുരുവാണെന്ന് പോലും നോക്കാതെ കൊന്നുകളയുന്നതാണ്.
ക്രുദ്ധ പാപം ന കുര്യാത് കഹ ക്രുദ്ധോ ഹന്യാത് ഗുരുനപി ക്രുദ്ധ പരുഷയാ വാചാ നര സാധു നദിക്ഷിപേത്. കോപം ശോകം ഇതുമാതിരിയുള്ള വികാരങ്ങളൊക്കെ വരുമ്പോ സംസ്കാരം മറന്നുപോകും മനുഷ്യന്. സംസ്കാരമൊന്നും ആ സമയത്ത് പ്രയോജനപ്പെടില്ല. പക്ഷെ ഇവിടെ ദ്രൗപതിയെ നോക്കുക, എന്തുകൊണ്ടാ ശ്രീകൃഷ്ണ ഭഗവാൻ ഇവരുടെ കൂടെ നടക്കുന്നത് എന്നുള്ളതിന് നമുക്കിവിടെ കാരണം കാണാം. ഇത്ര ശോകത്തിലും ഇത്ര താപത്തിന്റെ നടുവിലും ദ്രൗപദി അശ്വത്ഥാമാവിനെ വലിച്ചു കെട്ടിക്കൊണ്ടൊന്ന് മുമ്പിലിട്ടപ്പോ ചീത്ത വിളിച്ചില്ല, കരഞ്ഞില്ല. വാമസ്വഭാവ കൃപയാ നനാമചാന, എപ്പോഴും കാണുമ്പോ ഗുരുവിന്റെ സുതൻ, ഗുരുപുത്രനെ നമസ്കരിക്കണ പോലെ തന്നെ അവിടെ ദ്രൗപദി വീണു നമസ്കരിച്ചു അത്രേ അശ്വത്ഥാമാവിന്റെ മുമ്പില്. വാമസ്വഭാവ കൃപയാ നനാമച, ഇവരൊക്കെ എന്നിട്ട് കെട്ടിയിട്ടിരിക്കുന്നത് കണ്ട് ദ്രൗപദിക്ക് സഹിക്കാൻ വയ്യ, അഴിച്ചു വിടുന്നാണ്. ഉവാചാസഹന്ത്യ ബന്ധനാനയനം സതി, എന്താ ഇത്രയ്ക്ക് അസഹനമൊക്കെ? സതി, അവൾ സതിയാണ്, പതിവ്രതാരത്നമാണ്. ബന്ധനാനയനം സതി മുച്യതാം മുച്യതാം ഏഷ, ഇവനെ അഴിച്ചുവിട, അഴിച്ചുവിടും. എന്താ ദ്രൗപദി അങ്ങനെ പറയണത്? ബ്രാഹ്മണോ നിതരാം ഗുരു, അവൻ ബ്രാഹ്മണനാണ്. ബ്രാഹ്മണൻ എന്ന് മാത്രമല്ല ഗുരുവാണ് എന്നാണ്, അതിനെല്ലാറ്റിനും മേലെ ഗുരുവാണ്, അഴിച്ചുവിടും. ഇവൾക്ക് എന്താ ശോകം കാരണം? ബുദ്ധിഭ്രമം മറ്റും വന്നോ? എന്നുവെച്ചാൽ അർജുനനോട് പറയാണ്, അങ്ങേക്ക് അറിയില്ലേ സ രഹസ്യോ ധനുർവേദ സ വിസർഗ ഉപസംയമ അസ്ത്രഗ്രാമശ്ച ഭവത ശിക്ഷിതോ യദ് അനുഗ്രഹാത് സയേവ ഭഗവാൻ ദ്രോണഃ പുത്ര പ്രജാരൂപേണ വർത്തതേ. അർജുനനോട് ദ്രൗപദി പറയാണ്, തന്റെ മകന് പോലും പറഞ്ഞു കൊടുക്കാത്ത അസ്ത്രവിദ്യകൾ അവിടത്തേക്ക് അങ്ങേക്ക് പറഞ്ഞു തന്ന്, അതെങ്ങനെ അയക്കണം എങ്ങനെ തിരിച്ചെടുക്കണം എല്ലാം പറഞ്ഞു തന്ന ആ ദ്രോണാചാര്യരുണ്ടല്ലോ ഭഗവാൻ ദ്രോണഃ, ആ ദ്രോണാചാര്യരാണ് ഇപ്പൊ പുത്രന്റെ രൂപത്തിൽ നിൽക്കുന്നത്. ഈ പുത്രൻ മരിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ ദ്രോണാചാര്യർ അസ്ത്രം ചുവട്ടിൽ വെച്ചത്. ദ്രോണാചാര്യർ അച്ഛൻ വേറെയല്ല, മകൻ വേറെയല്ല, ആത്മാവൈ പുത്രനാമാസി. അതുകൊണ്ട് അച്ഛൻ വേറെ പുത്രൻ വേറെ എന്ന് കാണാൻ പാടില്ല. ഗുരുസുതനാണ്, ഗുരുകുലത്തിലുള്ള ആരെയും അപമാനിക്കരുത്, അതുകൊണ്ട് അഴിച്ചുവിടാന്ന് ശങ്കിച്ചു നിൽക്കുകയാണ് അർജുനൻ. ദ്രൗപദി പറഞ്ഞു, ഞാൻ കരയണു, ഒരു മകൻ മരിച്ചാൽ എന്ത് ദുഃഖം ഉണ്ടാവും എന്ന് എനിക്കറിയാം, അതുപോലെ ഞാൻ ദുഃഖിക്കുന്ന പോലെ ഈ അശ്വത്ഥാമാവിന്റെ അമ്മ കൃപി ദുഃഖിക്കാൻ ഇടവരരുത്. തസ്യ ആത്മനോർദ്ധം പത്നിയാസ്തേ നാൻവഗാത് വീരസു കൃപി. അതുകൊണ്ട് ഗൗതമിക്ക് അറിയാൻ ഇടവരുത്, വരരുത്, അയച്ചുവിട. എത്രയോ ബ്രാഹ്മണരുടെ ശാപം കാരണം ക്ഷത്രിയകുലം നശിച്ചു പോയിട്ടുണ്ട്, അതുകൊണ്ട് അയച്ചുവിടൂ. ഇങ്ങനെ ദ്രൗപദി പറയണത് കേട്ടപ്പോ പുറകെ നിന്ന് ഒരാള് സന്തോഷിച്ചു അത്രേ. ആരാ സന്തോഷിച്ചത് എന്ന് വെച്ചാൽ യുധിഷ്ഠിരൻ, ധർമ്മപുത്രർ. അദ്ദേഹത്തിന് ഇങ്ങനത്തെ വാക്കുകളൊക്കെ കേട്ടാ വലിയ ഇഷ്ടാവും. അദ്ദേഹം വളരെ സന്തോഷിച്ചു, പക്ഷെ ഭീമസേനന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം നേരെ വിപരീതമാണ്. ഭീമൻ പറഞ്ഞു, അയ്യേ എങ്ങനെയൊക്കെയാണ് പറയണത്, ഇവനെ ഇപ്പൊ തന്നെ അടിച്ചു കൊല്ലണം. ധർമ്മപുത്രര് ദ്രൗപദിയുടെ പക്ഷത്തിലാണ്. ഇങ്ങനെയുള്ളപ്പോ ഭഗവാൻ പറഞ്ഞു, എന്ത് ചെയ്യാം, ഇവൻ കൊലയാളിയാണ്, അതുകൊണ്ട് ഇവനെ കൊല്ലേണ്ടതാണ്. പക്ഷേ ഇവൻ ബ്രാഹ്മണനാണ്, അതുകൊണ്ട് കൊല്ലാനും പാടില്ല. അപ്പൊ എന്ത് ചെയ്യാം, ഇവന് എന്തെങ്കിലുമൊക്കെ അപമാനം വരുത്തി വെക്കാം. ഇവന്റെ ശിരസിൽ ഒരു രത്നമുണ്ട്, ആ രത്നത്തിനെ ശിഖയോട് കൂടെ ചേർത്തി വപനം ചെയ്തു വിടുക, തലമുടി പൂർണ്ണമായി മുണ്ടനം ചെയ്തു വിടുക, അതിനെക്കാളും വലിയൊരു അപമാനം വരാനില്ല എന്നാണ്. അശ്വത്ഥാമ പറഞ്ഞു, ഇതിനേക്കാളും എന്നെ കൊല്ല എന്ന് പറഞ്ഞു. അവസാനം അതാണ് ചെയ്തു വിട്ടത്. ആ വപനം ചെയ്തതോടുകൂടെ ഇവന് ജീവൻ കിട്ടിയല്ലോ എന്നുള്ള നന്ദിയൊന്നും അവനില്ല. പോണ പോക്കിൽ എന്ത് ചെയ്തു, പാണ്ഡവരെ ഇല്ലാതെ പോട്ടെ എന്നൊരു അസ്ത്രം അയച്ചു. പാണ്ഡവരുടെ നേരെ വരുന്ന അസ്ത്രത്തിനെ ഭഗവാൻ സംഹാരം ചെയ്തു. പക്ഷെ ആ അസ്ത്രം അർജുനന്റെ മകനായ അഭിമന്യുവിന്റെ പത്നിയായ ഉത്തരയുടെ ഗർഭത്തിലുള്ള ആ ശിശുവിനെ ചെന്ന് ഉള്ളിൽ ചെന്നിങ്ങനെ വധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഉത്തര വയറ്റിൽ വല്ലാത്ത വേദനയും എരിച്ചലുമായിട്ട് കാര്യം മനസ്സിലായി ബ്രഹ്മശീർഷം ഗർഭത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ആര് രക്ഷിക്കും, മരണമാണ് മുമ്പിലേ, ആര് രക്ഷിക്കും? ഉത്തര ആലോചിച്ചു, ലോകത്തിലുള്ളവരോടൊന്നും പോയിട്ട് കാര്യമില്ല, ഇപ്പൊ മരണമാണ് മുമ്പിൽ വന്ന് നിൽക്കുന്നത്, എല്ലാവർക്കും മരണമുണ്ട്.
ഒരു ഡോക്ടർ എന്ത് ചെയ്യാൻ പറ്റും? ഡോക്ടർക്ക് വൈദ്യൻ എന്ത് ചെയ്യാൻ പറ്റും? ചികിത്സിച്ച് ഭേദമാക്കാൻ ശ്രമിക്കാമെന്നല്ലാതെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുമോ? അപ്പോ ഒരാൾ മറ്റുള്ള ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയും, ഈശ്വരൻ രണ്ടു പ്രാവശ്യം ചിരിക്കും അത്ര രണ്ട് കാര്യത്തിന്. എന്തിനൊക്കെയാന്ന് വെച്ചാൽ, ഒരു വൈദ്യൻ പറയണു നീ പേടിക്കണ്ട, എന്റെ സൂക്കേട് ഭേദമാക്കി, താൻ മരിക്കില്ല, ഞാൻ രക്ഷപ്പെടുത്താം എന്ന് പറയുമ്പോ അപ്പോഴും ഭഗവാൻ ചിരിക്കും. വേറെ ഒന്ന്, ഒരു വേലി തർക്കത്തിന് വേണ്ടി സഹോദരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ട് ഇത്രയും സ്ഥലം എന്റെയാണോ അത്ര സ്ഥലം എന്റെയാണോ ചണ്ട കൂടുമ്പോ, മുഴുവൻ ആ സർവേശ്വരന്റെ കയ്യിലിരിക്കുമ്പോ ഇതിനു വേണ്ടി തല്ലുകൂടുമ്പോഴും അതുപോലെ ഒരാളെ വേറെ ഒരാള് രക്ഷിക്കാന്ന് പറയുമ്പോഴും, കാരണം എല്ലാരും മരിക്കാൻ പോണ ആളുകളാണ്. അപ്പോ എത്ര മൃത്യുഹു പരസ്പരം, ഒരാൾക്ക് മൃത്യുണ്ട് വേറെ ഒരാൾക്ക് മൃത്യുണ്ട്, സകല പേരും മൃത്യുഗ്രസ്തരാണ്. അങ്ങനെ ഇരിക്കുമ്പോ എങ്ങനെ ഒരാളെ മൃത്യുഗ്രസ്തൻ, എങ്ങനെ മറ്റൊരാളെ മൃത്യുവിൽ നിന്ന് രക്ഷിക്കാൻ പറ്റും? അപ്പൊ ആരെ മൃത്യുവെ സ്പർശിക്കണില്ലയോ, ആര് മൃത്യുവിനെ ജയിച്ചിരിക്കുന്നവനോ, ആര് അമൃതസ്വരൂപനോ, അങ്ങനെയുള്ള ആളുടെ അടുത്ത് ചെന്ന് വേണം മൃത്യുവിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ചോദിക്കാൻ. മൃത്യു മൃത്യുവായിട്ടുള്ള ഭഗവാന്റെ അടുത്ത് തന്നെ വേണം, മൃത്യുഞ്ജയനായിട്ടുള്ള ഭഗവാന്റെ അടുത്ത് തന്നെ വേണം. അപ്പൊ ഉത്തരം ആലോചിച്ചു, ഇനി എന്താ വഴി? അർജുനൻ, യുധിഷ്ഠിരൻ, ഭീമൻ എല്ലാരും ഉണ്ടാവും, ഒന്നും പ്രയോജനമില്ല. അവരെ ഒക്കെ മാറ്റി നിർത്തി ഉത്തര ഓടി പോവുകയാണ്. ഭഗവാൻ ദ്വാരകയ്ക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ആ പുറപ്പാടായിട്ട് നിൽക്കുകയാണ്, ഇനി വിട്ടാൽ കിട്ടില്ല. ഓടി ചെന്ന് ഭഗവാനെ വിളിച്ചുകൊണ്ട്, ദൂരത്തുനിന്ന് വിളിച്ചുകൊണ്ട് വരിക. എന്താ വിളിക്കണതെന്ന് വെച്ചാൽ, കൃഷ്ണാന്നോ ഗോവിന്ദാന്നോ ഗോപീചന വല്ലഭാന്നോ ഒന്നും വിളിച്ചില്ല. എന്തിനാ ഇപ്പൊ ഉത്തരയ്ക്ക് അങ്ങനെ വിളിച്ചപ്പ എന്താ കുഴപ്പം എന്ന് വെച്ചാൽ, ഉത്തരയുടെ അമ്മായിയമ്മ ദ്രൗപദി പണ്ട് അങ്ങനെയൊക്കെയാണ് ആദ്യം വിളിച്ചത്. വസ്ത്രാക്ഷേപ സന്ദർഭത്തിൽ ദ്രൗപദി ആദ്യമൊക്കെ കൃഷ്ണ കൃഷ്ണ ഹേ കൃഷ്ണ ദ്വാരകാവാസിൻ കൃഷ്ണ ഗോപീജനപ്രിയ കൗരവൈ പരിഭൂതാമ്മാം കിംന ജാനാസി കേശവ. കൃഷ്ണ കൃഷ്ണ ദ്വാരകാവാസിൻ, അപ്പൊ ദ്വാരകയെന്ന് പറയണേ കുറെ നേരം പിടിക്കുവേ. ദ്വാരകയിലാണ് ഉള്ളത്, അവിടുന്ന് വണ്ടി പിടിച്ച് അല്ലെങ്കിൽ രഥത്തിൽ കയറി എങ്ങനെ വന്നാലും നേരം എടുക്കും. അവസാനം കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ വിശ്വാത്മൻ വിശ്വഭാവന പ്രപന്ന എന്ന് പറഞ്ഞു ഉത്തര ഓടി വന്ന് ഭഗവാന്റെ കാലിൽ വന്ന് വീണു. ഭഗവാൻ ഉത്തരയുടെ ഗർഭത്തിൽ തന്റെ ദിവ്യദർശനം ആ ശിശുവിന് കൊടുത്ത് ഗർഭത്തിൽ തന്നെ ആ ബ്രഹ്മശിഷ്യത്തിൽ നിന്ന് ശിശുവിനെ രക്ഷിച്ചു. ഒരിക്കൽ ഭഗവത് ദർശനം ഏതെങ്കിലും ഒരു ഭാവത്തിൽ കിട്ടിയാൽ അത് മന്ത്രരൂപത്തിലായിരിക്കും, രൂപദർശനത്തിലായിരിക്കാം, ഭാവസമാധിയുടെ രൂപത്തിലായിരിക്കാം. ഏതെങ്കിലും ഒരു ഭാവത്തിൽ ഭഗവത് അനുഭൂതി ഒരിക്കൽ ഒരു ജീവൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുശേഷം പ്രാരബ്ധവശാൽ ആ ജീവൻ ലോകവ്യവഹാരവും മറ്റുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നാലും കർമ്മശേഷം തീർക്കുന്നവരേ ഉള്ളൂ. അതായത് ആ വാസനകളൊക്കെ ക്ഷയിപ്പിക്കാൻ വേറെ അതിങ്ങനെ നിൽക്കും, കുറച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ ഏർപ്പെട്ട ദർശനം വലിക്കും ഈ ജീവനെ. അപ്പൊ ഗർഭത്തിൽ കിടക്കുന്ന ഈ ശിശുവിനെ രക്ഷിച്ചു ഭഗവാൻ. അത് കഴിഞ്ഞതും ഇത് സാധിക്കുമോ എന്ന് ആശ്ചര്യപ്പെട്ട് നിൽക്കുന്നു. ആശ്ചര്യപ്പെടേ വേണ്ട, സൂതൻ പറയണം, മാമസ ഹേതദ് ആശ്ചര്യം സർവാശ്ചര്യമയേച്ഛുതേ യൈദം മായയാ ദേവ്യാ സൃജതി ഹവതി ഹന്തി അജഹ. ശാശ്വത തത്വമാണ് കൃഷ്ണൻ. കൃഷ്ണൻ എന്ന് പറയുന്നത് ഒരിടത്ത് മാത്രം നിൽക്കുന്ന ഒരാളാണെന്നോ ഒരു രൂപമാണെന്നോ ധരിക്കേണ്ട, ശാശ്വതമായ പരമാത്മവസ്തു ആ ഭഗവാൻ ഏത് ഭാവത്തിൽ വേണമെങ്കിലും പ്രകാശിക്കാം. അങ്ങനെ ഉത്തരയുടെ ഗർഭത്തിലുള്ള ശിശുവിനെ ലക്ഷ്യത്തിന് കഥ പറയുമ്പോ, ഇടയ്ക്കൊക്കെ വലിയ വലിയ കഥകളൊക്കെ പറയുമ്പോ ഹേ ഉത്തരാമാതഹ എന്ന് വിളിക്കും. ഉത്തര സിദ്ധിച്ചവനെ എന്നാണ്. ഭഗവാനോട് ശരണാഗതി ചെയ്തവളാണ് ഉത്തര. അത് കഴിഞ്ഞ് ഭഗവാൻ പുറപ്പെടാൻ നിൽക്കുമ്പോഴാണ് പതുക്കെ ഒരമ്മ നടന്നു നടന്നു വരുന്നത്. ഒരാള് പിടിച്ചു കൂട്ടിക്കൊണ്ടുവന്നു. പാട്ടി വായിലെ പല്ലെല്ലാം പൊയച്ച് ആറാവത് കൂട്ടിന്റെ വരണം. അന്ത ഗതിയിൽ വന്നാച്ച ഒരു പാട്ടി വന്ന് നമസ്കാരം വേണ്ട, പഴുത്ത പഴം. കുന്തിദേവി ഭഗവാന്റെ മുമ്പിൽ വന്ന് കൈകൂപ്പി നമസ്കരിച്ചു. ഭഗവാൻ പുറപ്പെടാൻ നിൽക്കുകയാണ്, ഒന്ന് ചിരിച്ചു. കുന്തിയെ കണ്ടാൽ വളരെ ബഹുമാനം ഭഗവാൻ. കുന്തിയെ നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു, ഞാൻ പുറപ്പെടട്ടെ. കുന്തി വന്ന് ഭഗവാന് കത്തേ. കുന്തി ഭോജന പേര് വസുദേവരുടെ സഹോദരി. കുന്തി ഭഗവാനെ വീണ് നമസ്കരിച്ചു. ഭഗവാനെ, ഇനിമേലാൽ എന്നെ പറ്റിക്കരുത്, അവിടുത്തെ വൈഭവം എന്താന്ന് എനിക്കറിയാം.
നമസ്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം മായാജവനികാച്ഛന്നം അജ്ഞാ അദോക്ഷജമവ്യയം ന ലക്ഷ്യസേ മൂഢദൃശാധരോയസാ. ഭഗവാനെ, അങ്ങ് നല്ല നാടകകൃത്ത്, കപട നാടക സൂത്രധാരി. നാടകം നടത്തി ഞങ്ങളെയൊക്കെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകമേ അവിടുത്തെ ഒരു നാടകം, ഈ കൃഷ്ണാവതാരമേ ഒരു നാടകം. നടോ നാട്യധരോയത ന ലക്ഷ്യസേ മൂഢദൃശ. മൂഢദൃക്കുകൾക്ക് അവിടുത്തെ കാണാൻ വയ്യ, കാണിച്ചു കൊടുത്താൽ പോലും കാണാൻ വയ്യ. പക്ഷെ ജ്ഞാനികൾ ഒരുപക്ഷെ മനസ്സിലാക്കി എന്ന് വരാം. മായാജവനികാച്ഛന്നം ഒരു സ്ക്രീൻ, ആ തിരശീല എന്ത് ചെയ്യുന്നു? സത്വം രജസ് തമസ് എന്നുള്ള തിരശീല ഭഗവാനെ കാണാൻ സമ്മതിക്കണില്ല, കാണാൻ സമ്മതിക്കുന്നില്ല, ഭഗവാന്റെ സ്വരൂപം മനസ്സിലാക്കണില്ല. പക്ഷെ എനിക്കിപ്പോ ഈ വാർദ്ധക്യ ദശയാവുമ്പോ അല്പമൊക്കെ ഒന്ന് മനസ്സിലായി തുടങ്ങിയിരിക്കണു എന്നാണ് കുന്തി പറയണത്. കൊറേ കാലം ഭഗവാനെ കണ്ട് 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 ചിത്തം പക്വപ്പെട്ട് വാസനകളൊക്കെ ക്ഷയിച്ചപ്പോ ഭഗവാനെ അല്പമൊക്കെ ഒന്ന് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. എന്താ മനസ്സിലായത് എന്ന് വെച്ചാൽ നമസ്യേ, മനസ്സിലായത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമസ്കരിക്കാനേ പറ്റുള്ളൂ, വേറെ ഒന്നും പറയാൻ വയ്യ. എങ്ങനെ വർണ്ണിക്കും ഭഗവാന്റെ വൈഭവത്തിനെ? ആദ്യം പുരുഷം, ആദിപുരുഷനാണ്. അങ്ങനെയാണ് പറഞ്ഞത്, ത്വമാദിദേവ പുരുഷ പുരാണ ത്വമസ്യ വിശ്വസം വേത്താസി വേദ്യം ച പരം ച ധാമ ത്വയാ തദം വിശ്വമനന്തരൂപം നമസ്യേ പുരുഷം തു ആദ്യം ഈശ്വരം പ്രകൃതേഹ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നല്ലാതെ അടുത്ത ക്ഷണം കുന്തിക്കും മറന്നു എന്ന് തോന്നുന്നു. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ചാനന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. എന്തൊക്കെയോ ഈശ്വരം കുന്തി. അടുത്ത ക്ഷണം വസുദേവന്റെ പുത്രൻ, ദേവകിയുടെ പുത്രൻ, നന്ദഗോപരുടെ പുത്രൻ, യശോദയുടെ പുത്രൻ, എല്ലാ അഡ്രസ്, ഭഗവാന്റെ അഡ്രസ്, കുലം, ഗോത്രം, നാമം ഒക്കെ പറഞ്ഞു. അവതാര സ്വരൂപമായിട്ട് വരുമ്പോഴേ പിടിക്കാൻ പറ്റുന്നുള്ളൂ, അവതാര സ്വരൂപമായിട്ട് വരുമ്പോഴേ പിടിക്കാൻ പറ്റുന്നുള്ളൂ. അല്ലെങ്കിലോ അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. കൃഷ്ണൻ യശോദയ്ക്കും ദേവകിക്കും പുത്രനായിട്ട് വരുമ്പോ കൃഷ്ണൻ മനസ്സിലാവണുണ്ട്, ഘനീഭൂതമായ ബ്രഹ്മം സ്വേച്ഛോപാത്ത പൃഥക് വപുഹു എന്ന് നോക്കുമ്പോ പിടിക്കാൻ പറ്റണില്ല. അതുകൊണ്ട് എനിക്കറിയുന്ന രീതിയിൽ ഞാൻ സ്തുതിക്കാം, കൃഷ്ണായ വാസുദേവായ ഈശ്വരം പ്രകൃതേ പരം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ വസുദേവന്റെ പുത്രൻ, ദേവകിയുടെ പുത്രൻ എന്നൊക്കെ പറയണമല്ലോ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പത്മനാഭനായിട്ട് സ്തുതിക്കാം. ഇപ്പൊ ഭഗവാനെ സഗുണരൂപത്തിൽ ബ്രഹ്മമായി കുന്തിദേവി, സഗുണബ്രഹ്മമായി വൈകുണ്ഠ ശായിയായി ഭഗവാനെ ദർശിച്ചു.